നിങ്ങൾ എപ്പോഴും മേടിച്ചോണ്ടെന്നാൽ ഇങ്ങനെ തന്നെയാ, ഒരു ഭക്തിന് പറ്റൂലെന്ന്. ഇതന്നെ എന്റെ സ്വഭാവം, എന്തു കൊടുത്താലും ഒരക്കേമ്പലത്തെ ഒരു വർത്താനുണ്ട്, പിന്നെ എങ്ങനെയാ കൊണ്ടുവരാൻ തോന്നുക? അന്നെ പോലെ തന്നെ പറ്റിട്ടാ മുത്തുവി പറഞ്ഞത് സീറാന്ന്. ഭർത്താക്കന്മാരുടെ നന്ദികേട് കാണിക്കുന്നവരെ നരകത്തിൽ പോകുന്നു. ഇന്നത് മതി സന്തോഷം. പൊന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലേ, ഇതല്ലോ. ഈ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ. അല്ലാന്ന് മോള് ബലതായി പറഞ്ഞല്ലേ ഞമ്മക്ക് കല്യാണക്കാര്യം നോക്കണ്ടേ. കഴിഞ്ഞ മാസം ഒക്കെ 17 തികഞ്ഞ്. ഇപ്പോഴത്തെ കാലത്തെ 17 വയസ്സ് കഴിഞ്ഞാ കുട്ടികളെ കെട്ടിക്കാൻ വലിയ പ്രയാസ. എല്ലാം റബ്ബുലി സത്തായ അള്ളാഹുവിന്റെ അടുക്കലാ കാര്യം. നമ്മൾ ബേജാറായിട്ടൊന്നും കാര്യമില്ല. 4-ാം മാസത്തിൽ അവളുടെ തല എഴുതി വെച്ചെല്ലാം നടക്കും. അള്ളാഹ് ഒരു വഴി കാണിച്ചാലായിരിക്കില്ല. അവളിപ്പോ പഠിക്കട്ടെ. എന്താ മോളെ? ഉപ്പ എന്നോട് ദേഷ്യപ്പെടോ? സത്യം പറയാം, എന്താ ഉണ്ടായി? ഞാൻ കോളേജിൽ പോകുമ്പോ ആ പീഡികക്കാരൻ നസീർ എന്നെ നോക്കി ചിരിക്കും. ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ഓരോന്നും പറയാറുമുണ്ട്, ഞാനൊന്നും തിരിച്ചു പറയാറുമില്ല. ഞാനിന്ന് വരുമ്പോ ഈ കത്ത് നീ എടുത്തില്ലെങ്കിൽ നിന്റെ അനിയത്തിയുടെയും കൊടുത്തോളൂ. നമ്മുടെ അളിയനാണല്ല പോണത്. മാമോ, അളിയൻ എന്താ കുതിര കുതിക്കണമല്ല പോണത്? ഇന്നിവിടെ വാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇച്ചൊരു പൊടിക്കടങ്ങ്, എന്താന്ന് വെച്ചാ വിവരം പറ. എന്താണ് അളിയ പ്രശ്നം പറ? എന്താണ് പറ? ആ സൈദാരുടെ മോലെ നസീർ പീഡിയക്കാരൻ, ഓന് ഞരമ്പിന്റെ അസുഖം ഉണ്ടാ തോന്നുന്നു. ഓനോട് രണ്ട് വാക്ക് വർത്താനം. ഈ വടി നിനക്ക് ഉണ്ടാക്കിട്ട് വാ. ഈ പത്തിരി നിങ്ങൾ പൊളിഞ്ഞു വെച്ചോളി, നമ്മൾ വന്നിട്ട് കഴിക്കാം. ഊരി ഞരമ്പിന്റെ പ്രശ്നം തീർക്കാനുണ്ട്. മാമു പത്തിരി മുയിക്കിന് തിന്നാണ്ടാണല്ല പോണത്. അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഉലുമാലായ പ്രശ്നമുണ്ട്. എന്താണല്ലോട്
എന്റെ മോള് സൗദക്ക് ലെറ്റർ ഒക്കെ നീ ആരടാ പോസ്റ്റ്മാനാ അടി എന്താണ് മൊല്ലാക്ക നിനക്ക് പ്രാന്തായ ഈ ചെക്കൻ എങ്ങനെ ഇട്ട് തല്ല സൗദ ആരാന്ന് അങ്ങോട്ട് വിചാരം നമ്മുടെ പെങ്ങിടെ മോള അതുകൊണ്ട് ചോദിക്കാനുള്ള അധികാരം നമുക്കുണ്ട് ഇച്ചൊരു പൊടിക്കടങ്ങട്ടാ എന്താടാ പ്രശ്നം നസീറേ അത് എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത് തെറ്റാ തീർത്തും തെറ്റ് മൊല്ലാക്കയുടെ മോള് ഒരു ദീനിയായ കുട്ടിയായതുകൊണ്ട് എനിക്കവളെ ഇഷ്ടമാണ് ചിട്ടയുള്ള കുട്ടിയാവള് ഈ മധുഹോതി നമ്മളെ മയക്കണ്ട കൊല്ലാക്ക നിങ്ങൾ വീട്ടിൽ പോയി ഞാനല്ലേ പറയുന്നത് എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ചെല്ലും ഇക്ക ഞാൻ എന്താ നസീറെ ഇതൊക്കെ നസീറെ ഒരു പൊടിക്കടങ്ങിക്കോട്ടാ നമുക്ക് മലപ്പുറത്ത് നിന്ന് ചെക്കന്മാരെ വിളിച്ച് അടുപ്പിച്ചാലാ കായിന്റെ കാര്യം അളിയ പ്രശ്നമൊക്കെ ഉണ്ടാ അത് നമ്മള് കൊടുക്കില്ല അളിയൻ കൊടുത്താ മതി എന്തേ അളിയൻ പറയുന്ന കേക്ക് ഇതെന്തടങ്ങേരുത് അല്ലാന്ന് എന്തുണ്ടായി ഒന്നും ഉണ്ടായിട്ടില്ല ഇജ്ജ് കുടിക്കാനൊരു ചായ എട് വയറി കാണുന്നു തിന്നാനും എന്തെങ്കിലും ആയിക്കോട്ടെ ചായയും കടയും പിന്നെ എടുക്കാം അവിടെ എന്തുണ്ടായി നിങ്ങൾ അവനെ തല്ലിയോ ആ കടയിൽ ഇത്തിരി പ്രശ്നമുണ്ടായി പിന്നെ പറയാ സൗദി ഇഷ്ടാണെന്ന് കല്യാണം കഴിക്കാൻ തയ്യാറാണത്രേ മോളുടെ സ്വഭാവവും ചിട്ടയും കണ്ടത്ര ഇഷ്ടപ്പെട്ടത് മോന്തക്കെട്ട് രണ്ടെണ്ണം കൊടുക്കേണ്ടിയിരുന്നു ഓ നമ്മുടെ സൗദക്ക് എന്താ കൊടുത്തേ ലൗകത്ത് പ്രേമലേഖനം പ്രേമലേഖനം ഒന്നും മിണ്ടാതിരി മാമോ അനക്കൊന്നും അറിയില്ല കഥീച്ചു ഇജ്ജൊരു പൊടിക്കടങ്ങ് ഈ പ്രേമലേഖനം എന്നൊക്കെ പറഞ്ഞ ബിഷയോണ് ഇതൊക്കെ തല്ലി തന്നെ തീർക്കണം മലപ്പുറത്ത് നിന്ന് ചെക്കന്മാരെ വിളിക്കട്ടെ എന്തേ ചായ കുടിച്ചാ പോരെ നല്ല അസലടി നാട്ടുകാരിൽ നിന്ന് കിട്ടാണ്ടല്ല രാവിലെ തമാശ വേണ്ട കേട്ടോ വായി നോക്കി വയറ് കേടാക്കും നിങ്ങടെ ഉഷാറാക്കിയാലോ എന്റെ കല്യാണ കാര്യം ഇക്കങ്ങോട്ട് പറഞ്ഞു പറഞ്ഞല്ലേ ആ പറയുന്നു എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലേ ശരിയാവും എന്തായാലിക്ക എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇങ്ങടെ പെങ്ങടെ മോളില്ലേ സൗദ ഓളെ ഓളെ എനിക്ക് കെട്ടിച്ചേരോ പണ്ട മോലെ ഒന്നും വേണ്ട ഒക്കെ ഫ്രീ നമുക്ക് ചെന്തട പറഞ്ഞ് നമ്മുടെ പെങ്ങടെ മുളതിരിക്ക കെട്ടണല്ലേ നീർക്കാക്കെ ബെടക്കെ കോയാമോ ചുരു പൊടിക്കടങ്ങട്ടാ ഈരൾക്ക നമ്മളിപ്പൊ കഴിച്ചത് ആരെങ്കിലും പറ്റെഴുതിക്കോ ഇതൊക്കെ സാധാരണ നീ തളരരുത് ഞാനില്ല എനിക്ക് ഹ